എനിക്ക് എന്റെ അച്ഛമ്മയെ ഒന്ന് കാണണം. ഇപ്പൊ കാണാനുള്ള സമയമല്ല, പൊയ്ക്കോളൂ ഇടുന്ന്. നിക്കവിടെ, പറഞ്ഞത് കേട്ടില്ലാന്നുണ്ടോ? നിങ്ങൾക്കറിയില്ല എന്റെ അച്ഛമ്മ. എനിക്കറിയാം നിന്റെ അച്ഛമ്മയെ കുറിച്ച്. എന്താ അവിടെ ഒരു ബഹളം? ആരാണെന്ന് നോക്ക്, കൂട്ടിക്കൊണ്ട് പോയ ഇങ്ങോട്ട്. നിങ്ങൾ വലിയ തെറ്റാ ചെയ്യുന്നത്. പണ്ഡിജി ഇയാളെ അകത്തേക്ക് വിളിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്നെ തടയരുത്, അത് നല്ലതല്ലെന്ന്. വരൂ. അച്ഛമ്മ എവിടെ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞങ്ങളോട് നിന്റെ അഹങ്കാരം അധികം കാണിക്കണ്ട. കാണിച്ചാൽ നീ നല്ല രീതിയിൽ തിരികെ പോകില്ല. പക്ഷെ ഞാൻ എന്റെ അച്ഛമ്മയെ. നീ അധികം സംസാരിച്ചാൽ അതിന്റെ മൂർച്ച കൊണ്ട് ചിലപ്പോ നിന്റെ ശിരസ് അറ്റുപോയേക്കും. അല്ലെങ്കിൽ പിന്നെ അതേ കാരാഗ്രഹത്തിൽ തന്നെ അയക്കേണ്ടി വരും നിന്റെ അച്ഛമ്മയെ പോലെ. കൂടെ പോയി താമസിക്കുന്നോ? ആ പോ. എന്റെ അച്ഛമ്മയ്ക്ക് എന്ത് പറ്റി? കേട്ടില്ലേ, ഞാൻ പറഞ്ഞു പോകാൻ. പോയിവിടുന്ന്. ഇന്ന് രാത്രി നിറക്കൊട്ടാരമുള്ള താഴ്വരയിൽ പോണം. എനിക്ക് തയ്യാറായിക്കൊള്ളു. മറ്റാർക്കും ഒരു വിവരവും ലഭിക്കാൻ പാടില്ല. നിറക്കൊട്ടാരം, താഴ്വര, അതേത് സ്ഥലമാണ്? നിരജ് എന്തേ ചെയ്യുന്നേ? മിണ്ടാതവിടെ ഇരുന്നേ. എഴുന്നേക്കാൻ നോക്കി നിന്നെ ഞാൻ. നിനക്ക് ഓർമ്മയുണ്ടോ നീ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോ, അല്ലെങ്കിൽ അവസാനമായിട്ട്? അറിയാമോ എനിക്ക് എന്താ തോന്നിയെന്ന്? എനിക്ക് തോന്നിയത് ഈ പെൺകുട്ടി മരിക്കാൻ നടക്കുകയാണെന്നാ. പക്ഷെ അല്ല, എനിക്ക് തെറ്റുപറ്റിയതാ. പക്ഷെ ആ പെൺകുട്ടിക്ക് പോരാടാൻ അറിയാമായിരുന്നു. അവൾ പറയുമായിരുന്നു അവളുടെ മേൽ പിഴച്ച സന്തതി എന്ന പേരുദോഷമുണ്ടായെന്ന്. എനിക്കിപ്പോ ഇത്രയും അറിഞ്ഞാൽ മതി. എവിടെ പോയി ആ പെൺകുട്ടി? എന്റെ ജീവൻ തന്നെ രക്ഷിച്ച ആ പെൺകുട്ടി, ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണക്കാരിയായ പെൺകുട്ടി, പറയൂ അവന് അവൾ ഇന്നെവിടെ പോയി? ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? ഉത്തരം പറയേ. ഇത്ര നാൾ ചോദിക്കാത്തത് എന്തിനാ ഇപ്പൊ ചോദിക്കുന്നത്? നിനക്ക് ശരിയെന്ന് തോന്നിയത് നീ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. നീരജ്, നിനക്കെന്താ തോന്നുന്നത്? ഞാൻ ചെയ്തതെല്ലാം തന്നെ തെറ്റാണെന്നാണോ? നീരജ്, അത് താഴ്വര, എവിടെയാ ഈ സ്ഥലം? ഞാൻ കേട്ടതിൽ തെറ്റൊന്നുമില്ല. പണ്ഡിത് ജി പറഞ്ഞത് ഇതേ പേരുകളാണല്ലോ. ഒന്നോ, എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഇതെന്ത് രഹസ്യമാണ് ഇങ്ങനെ പണ്ഡിത് ജി ഒളിച്ചു വച്ചിരിക്കുന്നതെന്ന്?
Damn it! എവിടെ പോകുന്നു? സ്റ്റേഷനിലേക്ക്. കുറച്ച് അത്യാവശ്യ ജോലിയുണ്ട്. എന്താ? ആരെ പെർമിഷൻ തന്ന? എന്ന് വെച്ചാ? പോലീസ് സ്റ്റേഷനിൽ വരില്ല. എന്തെങ്കിലും അത്യാവശ്യ ജോലി ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരൂ. ശരി ഏട്ടത്തെ. അവന് നീ ഇതെന്താ ചെയ്? കൂടുതൽ ഫയൽസ് ഉണ്ടെങ്കിൽ എന്താ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് തന്നിട്ടില്ലേ? അതില് വീട്ടിലേക്ക് കൊണ്ടുവരൂ. പക്ഷെ സാർ ഇന്ന് വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. ശരി ഏട്ടത്തെ, തീർച്ചയായും. ലേഡി ഡോൺ, ഇതൊക്കെ എന്തായിരുന്നു? രാവിലെ നീ ഒരു ഡിസിഷൻ എടുത്തില്ലേ? ഇപ്പോ ഞാനും എടുത്തു. ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്താ പോലെ. നീരജ്, ഐ'm റിയലി സോറി. വേദനിക്കുന്നു. ഒരു കാര്യം ചെയ്യൂ, ഇരിക്കൂ. ഇല്ല, നിനക്ക് അത്രയ്ക്ക് പ്രോബ്ലം ആണെങ്കിൽ എന്റെ അടുത്തേക്ക് വരാതിരുന്നാ മതി. പക്ഷെ എനിക്ക് ഈ നോട്ട് എന്തോ പോലെ തോന്നുക. വേണ്ട, നോക്കണ്ട. ഇല്ലെങ്കിലോ? അതെന്നെ രക്ഷിക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഏട്ടത്തി അവനിയോട് ചെയ്തതൊക്കെ തെറ്റായിരുന്നു. ഏട്ടത്തി മറന്നോ അവൾ എങ്ങനെയാ എന്നെയും കരീനയും രക്ഷിച്ചതെന്ന്? മേഡി അഥവാ നിനക്കും നിന്റെ മോൾക്കും അവളുടെ പക്ഷം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു. പക്ഷേ എന്നോട് ഇത് പറയരുത്. പക്ഷെ ഏട്ടത്തി, സത്യം എന്നും സത്യം തന്നെയാണ്. ഇപ്പൊ അമ്മ പോലും അവളോട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ അവളോട് ഒരിക്കലും മാപ്പ് ചോദിക്കില്ല. എങ്കിലത് ഒരിക്കലും ശരിയാവില്ല. പ്രകാശ്, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ തെറ്റ് തിരുത്താനായി എന്ത് നിബന്ധനയും വെക്കാം നമുക്ക്. നൈസ്. ഇനി എനിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം. എന്നും ഇവിടെ ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നത് ഇങ്ങോട്ടേക്ക് വാ, നീരജിന്റെ കൂടെ എന്നേക്കുമായിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റു പലരുടെയും വിരോധം ഉറപ്പായി ഉണ്ടാവും. അറിയില്ലമ്മ. പക്ഷെ എനിക്ക് തോന്നുന്ന എന്താന്ന് വെച്ചാ, ഞാൻ എത്ര തന്നെ പരിശ്രമിച്ചാലും ശരി, എന്റെയും ആന്റിയുടെയും ഇടയിലുള്ള അകലം കുറയില്ല. എങ്ങനെയായിരുന്നോ ഐഷാമ്മയുടെയും രാജേശ്വരിയുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് അതുപോലെ. പക്ഷെ ഞാൻ ഇന്നും ആലോചിക്കുന്നുണ്ട്, എന്റെ ഭാഗത്ത് നിന്നും ഒരു ശ്രമം ഉണ്ടായിരുന്നില്ലെങ്കിൽ നീരജിന് തോന്നില്ലേ ഞാൻ അവന്റെ അമ്മ അകറ്റീന്ന്? അതുപോലെ തന്നെ അമ്മ, എനിക്ക് തോന്നുന്നു എനിക്ക് നീരജിനെ കിട്ടാൻ അർഹതയില്ലെന്ന്. അവനി, ഇത് നീ നീരജിനോട് സംസാരിക്കേണ്ടത് കേട്ടോ. ആ നീരജിനോട്, അവനെ ഭ്രാന്ത് പിടിച്ചിരിക്ക. അറിയില്ല അവൻ എന്താ പറ്റിയെന്ന്. ഞങ്ങൾ ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്തില്ലേ അമ്മ? അപ്പ മുതൽ പരസ്പര ബന്ധമില്ലാതെ പെരുമാറുക. ദിവസം മുഴുവൻ എന്നോട് വഴക്കിടും. പോരെ, ഒരു കാര്യമില്ലാതെ. ഇറ്റ്സ് നോട്ട് ഫണ്ണി അമ്മ. സത്യമായും ആണോ മോളെ?
ഇറ്റ്സ് നോട്ട് ഫണ്ണി. ഓ, ഇത്രയും സീരിയസ് ആയിരുന്നല്ലേ. ഇനി അമ്മ എന്നെ കളിയാക്കാൻ തുടങ്ങിക്കോ. അവനി, എന്ത് തന്നെ ആയാലും ഇന്ന് ആ ഫിംഗർ പ്രിന്റിന്റെ റിപ്പോർട്ട് വരും. അതിൽ നിന്ന് അറിയാൻ കഴിയും ആ മോഡൽ ഉണ്ടാക്കിയ ആള് ആരാണെന്ന്. സർ, ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട്സ് കൊണ്ട് ഓഫീസർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഗുഡ്. അതുവരെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചായ കുടിച്ചിട്ടിരിക്കാം. എന്താ സർ, ഞാൻ പറയാൻ വന്ന കാര്യം സാർ പറഞ്ഞത്. താഴെ ചായക്കട ഉണ്ട്, ഞാൻ പോയി വാങ്ങിട്ട് വരാം. അതിന് നിങ്ങൾ എന്തിനാ പോകുന്നത്? ഞാൻ ഉണ്ടാക്കി തരാലോ, ഇരിക്കും. ഓക്കേ മാം. എടത്തി, ഞാൻ കൂടെ വരാം. ഒരു കാര്യം അറിയാം എടത്തി, എല്ലാവരും പറയും എല്ലാ പോലീസ് സ്റ്റേഷനിലും വെച്ച് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ചായ ഡി ഡി ആണ് ഉണ്ടാക്കുന്നതെന്ന്. ഇങ്ങ് തരൂ. അപ്പൊ വേഴ്സ്റ്റ് ആൻഡ് വേഴ്സ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഞാനാണോ? ആണോ? നിന്റെ സാർ അങ്ങനെ വിചാരിച്ചിരിക്കുന്നല്ലേ. പക്ഷെ ഡിഡി, ചായ ഉണ്ടാക്കാൻ എനിക്കറിയാം. പക്ഷേ ഏട്ടത്തി, ഇപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താ? ഞാൻ ഉണ്ടാക്കുമല്ലോ ചായ. ഏട്ടത്തി പറയൂ, എങ്ങനെയുള്ള ചായ വേണം? കടുപ്പം ഉള്ളത് വേണോ അതോ കടുപ്പം കുറച്ച് വേണോ? ഡിഡി, മിണ്ടരുത്, എനിക്കറിയാം ചായ ഉണ്ടാക്കാൻ. താങ്ക് യു, താങ്ക് യു ഏട്ടത്തി, സോ സ്വീറ്റ്. ചായ നന്നായിരിക്കുന്നു സർ. അതെ അതെ അതെ, ഏട്ടത്തി എന്ത് നല്ല ചായ ഉണ്ടാക്കിയത്! കടുപ്പമൊക്കെ എത്ര കൃത്യം! മധുരമാണെങ്കിൽ കൂടുതലുമില്ല കുറവുമില്ല. അതെ, ചായ കുടിച്ചപ്പോ എനിക്ക് എന്റെ അമ്മ ഓർമ്മ വന്നു. അത് ആക്ച്വലി ഇദ്ദേഹത്തിന്റെ വളരെ നന്നായി ചായ ഉണ്ടാക്കുമായിരുന്നു, അതുകൊണ്ടാ. ഓഫീസർ ഇതുവരെ വരാത്തെന്താ? സമയം ഒരുപാടായല്ലോ. ഞാൻ നിന്നോട് വഴക്കടിക്കുന്നത് നിർത്താം. പക്ഷെ ഒരു കാര്യം, നീ എന്നോട് പറയുമെങ്കിൽ നീ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന്. ഞാൻ ചെയ്യുന്നതൊക്കെ നീ മറന്നു കളയുന്നു. എന്തിന് സമയോചിതമായി പ്രവർത്തിക്കുന്നു? പിന്നെ നന്നായി പരിചരിക്കാനായി നീ ശ്രമിക്കുന്നു. എന്തിന്? നിങ്ങൾ അയാളുടെ മുഖം കണ്ടായിരുന്നോ? ഇല്ല മാഡം.
ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അയാൾ മങ്കിക്യാപ്പ് ധരിച്ചാണ് വന്നത്. പിന്നെ സാർ, അതിനു മുമ്പ് ഞാൻ അയാളുടെ മുഖം കാണാൻ ശ്രമിച്ചപ്പോൾ എന്റെ തലക്കടിച്ചിട്ട് അയാൾ ഓടിക്കളഞ്ഞു. പക്ഷേ സാർ, ഞാൻ അയാളുടെ കണ്ണുകൾ കണ്ടു. അത് സാരമില്ല, ഗുഡ് ജോബ്. ഒരു കാര്യം ചെയ്യ്, പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ല്, അവിടെയുള്ള ആർട്ടിസ്റ്റിനോട് ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് ഞാൻ സ്കെച്ച് ഉണ്ടാക്കാൻ പറഞ്ഞെന്ന് പറയൂ. ഇനി നിങ്ങളെല്ലാം പൊയ്ക്കോളൂ. താങ്ക് യു. താങ്ക് യു സാർ. ഡിഡി, അതിനർത്ഥം എന്റെ സംശയം ശരിയായിരുന്നു. അതിനകത്തതിനുള്ള ആരുടെ പണിയാണത്? അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ബി റിയലി അലേർട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്ലാൻ സക്സസ്ഫുൾ ആയിരുന്നു. ആ കുറ്റവാളിയുടെ അടുത്ത് കൃത്യമായി തെറ്റായ ഇൻഫർമേഷൻ എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. കാരണം ശരിക്കുള്ള റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അമ്മയിൽ നിന്ന് തന്നെയാണ്. അവനി വീട്ടിലേക്ക് തിരികെ വരില്ല, ഞാനും വരില്ല. ഞാൻ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് അവനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ആർക്കും തന്നെ അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന്. നീ ഇപ്പൊ ഇരിക്കുന്നില്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാനും ഇവിടെയായിരുന്നത്. പക്ഷെ പിന്നീട് ഒരു കാര്യം നന്നായി ഞാൻ മനസ്സിലാക്കി. മക്കളുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്നതിലാണ് അച്ഛനമ്മമാരുടെ വിജയമെന്ന്. നിനക്ക് ഓർമ്മയുണ്ടോ, ജൂഹി നീരജിന്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോ നീരജിനെ നഷ്ടപ്പെട്ടുവെന്നാ നമ്മളൊക്കെ കരുതിയത്. നമ്മൾ വിചാരിച്ചു നീരജിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പ്രണയമുണ്ടാകില്ലെന്ന്. പക്ഷെ പിന്നീട് അവനി നീരജിന്റെ ജീവിതത്തിലേക്ക് വന്ന് അവൻ ജൂഹിയെ മറന്നിട്ട് അവനിയെ സ്നേഹിച്ചു. അവന്റെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ട പ്രണയം തിരിച്ചു വന്നു. നീരജ് അവനിയെ സ്വന്തമാക്കിയിരിക്കുകയാണ് ശ്വേത. എനിക്ക് തോന്നുന്നത് നീയും എല്ലാം മറന്ന് അവനിയെ സ്നേഹിക്കണമെന്നാണ്. അല്ലെങ്കിൽ ഇനിയും നീ നിന്റെ മകനിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? ശ്വേത, എന്റെ തെറ്റുകൾ മറന്നേക്കും. എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞാൻ നിന്നോട് വഴക്കടിക്കുന്നത് നിർത്താം. പക്ഷെ ഒരു കാര്യം, നീ എന്നോട് പറയുമെങ്കിൽ നീ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന്. ഞാൻ ചെയ്യുന്നതൊക്കെ നീ മറന്നു കളയുന്നു. എന്തിന് സംയോജിതമായി പ്രവർത്തിക്കുന്നു? പിന്നെ നന്നായി പരിചരിക്കാനായി നീ ശ്രമിക്കുന്നു. എന്തിന്? ആ അതെ, ആ സ്കെച്ച് തയ്യാറാണോ? എനിക്ക് മെയിൽ ചെയ്ത്. നീരജ്, നീരജ്, നിന്റെ ഷർട്ട് മാറ്റ്. എന്ത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഷർട്ട് അഴിക്കാൻ. ഇവിടെ ഇരിക്ക, ഇരിക്ക നീരജ്.
എനിക്ക് ഒരിക്കലും നിന്നോട് വഴക്കിടണമെന്നില്ല. പക്ഷെ നീ ചെയ്യുന്നത് മുഴുവൻ അതാ. നീരജ് ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരുന്നാൽ എങ്ങനെ അസുഖം മാറുക? ഞാൻ നിന്നോടാ സംസാരിക്കുന്ന, എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്ന? അറിയില്ല അവനി, നീ പറയ് ഞാൻ എന്തിനാ നിന്നെ തുറച്ചു നോക്കുന്നെന്ന്. നീ ഇന്നലെ മുതലേ പറയല്ലേ. അപ്പൊ ശരി, 10 ദിവസം തരാം നിനക്ക്. ഞാൻ നിന്നോട് വഴക്കടിക്കുന്നത് നിർത്താം. പക്ഷെ ഒരു കാര്യം, നീ എന്നോട് പറയുമെങ്കിൽ നീ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന്. ഞാൻ ചെയ്യുന്നതൊക്കെ നീ മറന്നു കളയുന്നു, എന്തിന് സമയോചിതമായി പ്രവർത്തിക്കുന്നു, പിന്നെ നന്നായി പരിചരിക്കാനായി നീ ശ്രമിക്കുന്നു. എന്തിന്? എന്തിന് പറയാൻ പറ്റുമോ നിനക്ക്? അവനി കാരണം എന്റെ മകൻ നീരജ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യണമെന്ന്. എന്തും സംഭവിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ. എന്തും സംഭവിക്കാം. അതിനുവേണ്ടി കഴിഞ്ഞതോ നടക്കാൻ പോകുന്നതോ ആയ എന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും ഇത് ചെയ്തേ പറ്റൂ. നീരജിനെ അവനിൽ നിന്നും അകറ്റുക.